ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്, 1960കളിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ അനേകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പേര് സിഎം തോമസ് എന്നായിരുന്നു. ആ നാളുകളിൽ അനേകർക്കും ശബദനെക്കുറിച്ച് യാതൊരു വിധമായ അറിവുമില്ലാതിരുന്ന ആ നാളുകളിൽ സിഎം തോമസ് എന്ന ചെറുപ്പക്കാരൻ 1960കളിൽ BSc ഫിസിക്സിനെ പഠിക്കുന്ന സമയം തുടർച്ചയായി 7 വർഷക്കാലം ശബദിൽ പരീക്ഷ കടന്നു വന്നതുകൊണ്ട് എഴുതുവാൻ തയ്യാറാകാതെ ശബദിനു വേണ്ടി ധീരമായി നിലപാട് സ്വീകരിച്ചു എന്ന വിലയേറിയ ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് തുടർച്ചയായി 7 വർഷക്കാലം ശബദുകളിൽ പരീക്ഷ വന്നതുകൊണ്ട് മാത്രം അതെഴുതാതെ വിശ്വാസത്തിനു വേണ്ടി ധീരമായി നിലപാട് സ്വീകരിച്ച ആ ചെറുപ്പക്കാരൻ ഇന്ന് ജീവനുള്ള ഒരു സാക്ഷ്യമായി, കുറ്റപ്പുഴ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ അംഗമായി, ഒരു ശുശ്രൂഷകനായിരുന്നു ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട ദാസന് ഇന്ന് അദ്ദേഹം പാസ്റ്റർ സിഎം തോമസ് ആണ്. അദ്ദേഹത്തെ നമുക്ക് ഈ സമയം പരിചയപ്പെടാം. 1960കളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ വിലയേറിയ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നമുക്കിന്ന് അദ്ദേഹത്തിൽ നിന്നും കേട്ടറിയാം. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വിലയേറിയ അനുഭവങ്ങൾ നമുക്ക് ഏവർക്കും ഇന്ന് പകൽക്കാലം കേൾക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് പാസ്റ്റർ സിഎം തോമസ് സാറിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മിസ്സസ് അന്നമ്മ തോമസ് അവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 1960കളിൽ ശബദിനെക്കുറിച്ച് അധികം പേർക്കും അറിയാതിരുന്ന ആ നാളുകളിൽ ഇങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുക്കുവാൻ എന്തായിരുന്നു അങ്ങയുടെ പ്രചോദനം? ഞങ്ങൾ 1939 മുതൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ വിശ്വാസം സത്യമാണെന്ന്, അത് വേദപുസ്തക പ്രകാരം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരവൊക്കെ ലഭിച്ച് സത്യമാണെന്നും വിശ്വസിച്ച സമയം മുതൽ ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും വിശ്വാസികളായി തീർന്ന് സ്നാനപ്പെട്ടു. 1934 ആദ്യമായിട്ട് മധ്യതിരുവിതാംകൂറിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സുവിശേഷം കടന്നു വരുന്നത് അല്ലേ, സത്യം കടന്നു വരുന്നത്. അത് ശരിക്കും അപ്പച്ചനാണ് അതിന് കാരണക്കാരൻ. കാരണം അപ്പച്ചനും കൊട്ടാരക്കരയിൽ നിന്ന് TV സക്രിയ സാറ് ഈ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി, അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ അതേക്കുറിച്ച് സംസാരിച്ചു. അപ്പച്ചനത് സത്യമാണെന്ന് ബോധ്യമായി. വെറുതെ അല്ല, അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് ബൈബിൾ തുറന്ന് അതിൽ കൂടെ അപ്പച്ചന് തെളിവുകൾ കൊടുത്തു. അങ്ങനെ അപ്പച്ചനത് സത്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അപ്പച്ചൻ ഒരു അഡ്മിനിസ്ട്രേറ്ററായി തീരുന്നു. 1934 ആദ്യത്തെ ശബസ്കൂൾ കൂടുന്ന ചെറ്റോലിക്കൽ തടത്തിൽ കുടുംബത്തിൽ വെച്ചാണ്, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വെച്ചാണ് ആദ്യത്തെ മധുരതാങ്കുളിലെ ശബസ്കൂൾ കൂടുന്നത്. 1934 അന്ന് പെണ്ണിക്കുളം സഭയുടെ രൂപീകരണം നടക്കുന്നത്. ആ കുടുംബ പാരമ്പര്യത്തിൽ എൻ്റെ അപ്പൻ സഭയുടെ ഡീക്കനായിട്ട് ഓർഡിനേഷൻ അന്ന് കൊടുക്കുമായിരുന്നു. ഓർഡിനേഷനൊക്കെ വാങ്ങിച്ച് നിന്ന് അപ്പന് മക്കളില്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മക്കളില്ലാതിരുന്ന കാലത്ത് പറഞ്ഞവനാണ് ഞാൻ. എന്നെ പാസ്റ്റാക്കി വിടാമെന്ന് എൻ്റെ അമ്മ ദൈവം മുമ്പിൽ സാക്ഷി പറഞ്ഞ് ഉറപ്പ് വരുത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിസിക്സാണ് പഠിച്ചെങ്കിലും പാസ്സാക്കാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ല ഓർമ്മയില്ല. ഇപ്പോൾ നല്ല ഓർമ്മയില്ലാത്തതുകൊണ്ട് നേരത്തെ വീട്ടിലുള്ള മാതാപിതാക്കളും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത്. അത് കാര്യങ്ങൾ പറയാൻ അത്ര നല്ല ഓർമ്മയില്ല. കാരണം ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ്, ഈ സ്ക്രിപ്ചർ ക്ലാസ് കോളേജിലുള്ളപ്പോൾ കുട്ടികളിൽ ആരെങ്കിലും അങ്ങനെയുള്ള ആ ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ അന്നേരം ചാടി ഇറങ്ങി നമ്മുടെ സമാഗമന കൂടാതെ ഇതെല്ലാം അദ്ദേഹം അവിടെ പഠിപ്പിച്ചതാണ്. നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസ സത്യങ്ങൾ പലതും അദ്ദേഹം അവിടെ സ്ക്രിപ്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സിന് അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. പരീക്ഷയോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സോ വരുമ്പോൾ അവർക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. എക്സ്ട്രാ ക്ലാസ് വരുമ്പോൾ അദ്ദേഹം അതിൽ അറ്റൻഡ് ചെയ്യാത്തതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷേ ആരും അങ്ങനെ ശകാരിച്ചിട്ടില്ല.
അല്ലെ വരാത്ത എന്താണെന്ന് ചോദിച്ച് ശകാരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ഈ വേദപുസ്തകമായ പരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ താല്പര്യവും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ളൊരു വിദ്വേഷമോ അങ്ങനെയുള്ളൊരു ഒരു പ്രയാസമോ അല്ലെങ്കിൽ അങ്ങനെ എതിർപ്പോ അങ്ങനെ നേരിട്ടിട്ടില്ല. വരുവാൻ തുടങ്ങിയപ്പോൾ ധീരതയോടെ അന്ന് അനേകർക്കും അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കെ അങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായും അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഒക്കെ പ്രയാസങ്ങൾ നേരിട്ടുവോ? അതെങ്ങനെയാണ് അങ്ങ് ആദ്യമായിട്ട്? കാരണം അങ്ങനെ ഒരു അങ്ങനെ ആരെങ്കിലും പണ്ട് കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇങ്ങനെ എക്സാം വന്ന് എഴുതാതിരിക്കുക അങ്ങനെയുള്ള മാതൃകകളൊന്നും സാറിന് മുൻപാകെ അധികം ഇല്ലാതിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ ഒരുപക്ഷെ പല വെല്ലുവിളികളും സാർ നേരിട്ടിരിക്കാം. ആ വെല്ലുവിളികളെ സാർ എങ്ങനെയാണ് നേരിട്ടത്, സാറും സാറിൻ്റെ കുടുംബവും? ചിലർക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ലാസ് പോകുമ്പോൾ ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത് ഓർത്ത് പലരും ചിലർ ചിലപ്പം സ്നേഹത്തോടെ ശകാരിക്കാറുണ്ട്. നിനക്ക് പഠിച്ചെടുക്കാൻ പ്രയാസമാണല്ലോ എന്നുള്ളത് സ്നേഹത്തോടെ ശകാരിക്കാറുണ്ട്. പക്ഷേ പബ്ലിക് എക്സാം വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിക് എക്സാം ശബദിന് വന്നപ്പോൾ അത് എഴുതാതിരിക്കാനുള്ള തീരുമാനം എടുത്തത് അദ്ദേഹം അതിൻ്റെ തീരുമാനം എടുത്ത് കാരണം എന്താ ചെയ്യാലേ അതിപ്പോൾ പറഞ്ഞാൽ അത് പറയുമ്പം നേരെ മൂത്ത സിസ്റ്റർ ബോംബെയിൽ ജോലിയാണ്. അപ്പം പുള്ളിക്കാരി വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ പുള്ളിക്കാരി സെൻട്രൽ റെയിൽവേയിൽ അദ്ദേഹത്തിന് ജോലി വാങ്ങിക്കൊടുത്ത. പക്ഷേ ആ സെൻട്രൽ റെയിൽവേയിലെ ജോലിക്ക് അദ്ദേഹം പോയില്ല. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ മൂത്ത രണ്ട് പെൺകുട്ടികളാണ്. ആ മൂത്ത രണ്ട് പെൺകുട്ടികളായിരുന്നപ്പോൾ അമ്മച്ചിയും അപ്പച്ചനും ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഇദ്ദേഹത്തെ. അതുകൊണ്ട് അദ്ദേഹം അന്നെടുത്ത് തീരും ഈ മിഷനകത്ത് ഒരു പീണുപണിയാണെങ്കിലും അത് മതി, കാരണം ശബദ് കീപ്പ് ചെയ്യാമെന്ന് ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് വേറെങ്കിലും ജോലിക്ക് ശ്രമിക്കാതിരുന്നതും ആ കിട്ടിയ ജോലിക്ക് പോകാതിരുന്നതും. അതുകൊണ്ട് മൂത്ത സിസ്റ്ററാണ് അതിന് ഒരുപാട് ശകാരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് പോകാതിരുന്നതും കഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും ഇതിനകത്ത് നിൽക്കാൻ ശ്രമിച്ചതും. കാരണം അമ്മച്ചി അങ്ങനെ എടുത്തൊരു തീരുമാനം എടുത്ത് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ആ ആൺകുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ അയക്കും എന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനപ്രകാരമാണ് ശബദിന പരീക്ഷ എഴുതാതിരുന്നതും. പിന്നെ ദീർഘകാല ഏകദേശം 7 വർഷം കഴിഞ്ഞ പിന്നെ ആ പരീക്ഷ എഴുതി ജയിക്കുന്നു. അത്രയും കാലം കാൻവാസ് ചെയ്തും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്തുകൊണ്ട് നിന്നത് ഈ ശബദ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ശബദ് ലംഘിച്ചു പിന്നെ സുവിശേഷനാകുന്നു അത് ശരിയല്ലല്ലോ. കാരണം താൻ പഠിച്ച സത്യത്തിന് വിപരീതമാണ്. അങ്ങനെ വരാതിരിക്കാൻ തക്കണം ശബദ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. 1968 ഒരു പാസ്റ്ററായിട്ട് ഇതിനകത്ത് സ്പൈസർ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നത്. 1961 അദ്ദേഹം BSc അവസാന പരീക്ഷ എഴുതിയ പരീക്ഷ എഴുതാതെ പിന്നെ പറ്റാതിരുന്ന ശബദ്. പിന്നെ പ്രിയപ്പെട്ടവരെ, എത്ര മഹത്വകരമായ ഒരു ജീവിത സാക്ഷ്യമാണ് നമുക്കിന്ന് പകൽക്കാലം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. 1960 നമ്മുടെ സഭയെക്കുറിച്ച് അധികം കേട്ട് കേൾവിയില്ലാതിരുന്ന, ശബദിനെക്കുറിച്ച് അധികമൊന്നും അറിയാതിരുന്ന ആ നാളുകളിൽ ധീരമായ ത്യാഗപൂർണമായ ഒരു കാര്യാദി ചെയ്യുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട പാസ്റ്റർ CM തോമസിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും കർത്താവായ ദൈവം അധികമായിട്ട് സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രിയപ്പെട്ട മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ശബദിന് വേണ്ടി ധീരമായ നിലപാടുകൾ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതാവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും കഷ്ടം സഹിക്കുന്നത് വലിയ ലാഭമായിട്ട് കാണുന്ന ഞങ്ങൾ. ഞാൻ TTC പഠിച്ചത് പിന്നെ ഒരു ഹിന്ദു ട്രെയിനിങ് സ്കൂളിലാണ്. തടിയൂര് NSS BTS പഠിച്ചത്. കാരണം അവർക്ക് ക്രിസ്ത്യാനികളെ അത്ര താല്പര്യമല്ല. പ്രത്യേകിച്ച് ഈ ശബദിനൊക്കെ നമ്മൾ, കാരണം TTC ട്രെയിനിങ് സ്കൂളായതുകൊണ്ട് ശനിയാഴ്ച അവർക്ക് മസ്റ്റ് ശനിയാഴ്ച ക്ലാസ്സുകളുണ്ട്. അല്ലെങ്കിൽ ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ശനിയാഴ്ച അവർ നിർബന്ധമായും വെച്ചിരിക്കും. അപ്പം അത്രയും ദിവസങ്ങൾ നമ്മൾ ചെല്ലാതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായ കോപം, ദേഷ്യം ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല ദിവസങ്ങളിൽ ഇറക്കി വിടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പോയിട്ടില്ല എന്നുള്ള ടീച്ചിങ് പ്രാക്ടീസ് വന്നപ്പം അത് ശനിയാഴ്ചയായിരിക്കും മിക്കവാറും നമ്മൾ ടെസ്റ്റ് വയ്ക്കുന്നത്, കുട്ടികൾക്കുള്ള ടെസ്റ്റ് പേപ്പർ വയ്ക്കുന്നത്.
അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് എന്നുണ്ട്, അത് ശനിയാഴ്ച എനിക്ക് അവിടെ നിൽക്കണം. സ്കൂളിൽ പോകാൻ അല്ല പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോൾ എന്നെ വന്ന് ഇങ്ങനെ കൊണ്ടുവരും, അപ്പം കൊണ്ടുവരും. ഞാൻ പിന്നെ ഞായറാഴ്ച രാവിലെയാണ് പിന്നെ ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അതുകൊണ്ട് 70 എക്സാം എഴുതി, മാർച്ചിൽ എക്സാം എഴുതി ഞാൻ പിന്നെ ജയിക്കുന്ന 74 പിന്നെ ഞാൻ ജയിക്കുന്ന പറഞ്ഞാൽ ഞാൻ മണക്കാട് ബി ടി എസിൽ പോയി, തിരുവനന്തപുരം മണക്കാട് ബി ടി എസിൽ പോയി കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഞാൻ അവിടെ പൂർത്തിയാക്കി, ടീച്ചിങ് പ്രാക്ടീസ് പൂർത്തിയാക്കി. പിന്നെ ഞാൻ പാറശ്ശാല ബി ടി എസിൽ പോയി കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് പൂർത്തിയാക്കി. അതെൻ്റെ മോൻ്റെ ജനനത്തിന് ശേഷം, മറ്റേത് എൻ്റെ മോൻ്റെ ജനനത്തിന് മുൻപ് ഇത് ടീച്ചിങ് പ്രാക്ടീസ് പൂർത്തിയാക്കി കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് പൂർത്തി 1 പൂർത്തിയാക്കുന്നു. ഞാൻ എൻ്റെ മോൻ ജനിച്ച് അവന് 1 അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അന്ന്. കാരണം അവർക്ക് ഒന്നാമതേ ഈ ടി ടി സിക്കൊക്കെ ശബദിന് ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ചെല്ലാതിരുന്നാൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അതിന് തക്കണമുള്ള മറുപടി പറയാം. നമ്മുടെ വിശ്വാസമാണെന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് കളിയാക്കുകയും ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും പിന്നെ ആ വിശ്വാസം അവരോട്, ഹിന്ദുക്കളല്ലേ, അവരോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും എൻ്റെ മകൻ, അവൻ എം എസ് സിക്ക് ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ അന്ന് അത് അന്നത്തെ പരീക്ഷ മാറ്റി വെച്ചു. അത് വ്യാഴാഴ്ചയായിരുന്നു, ആ ശനിയാഴ്ച പരീക്ഷ വെച്ചു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് റീ എക്സാം ഇടാനായിട്ട് പിന്നെ ഹൈ, കാരണം ടീച്ചേഴ്സൊക്കെ പറയുന്നത് നല്ലൊരു കാൻഡിഡേറ്റാണ്, അവന് ശനിയാഴ്ച പരീക്ഷ എഴുതാതിരുന്നാൽ അവർക്കൊരു റിസൾട്ട് കുറയും. അത് തന്നെയല്ല, നല്ലൊരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ നല്ല മാർക്ക് കിട്ടേണ്ട ഒരു കുട്ടി പരീക്ഷ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ പരീക്ഷ എഴുതാതിരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കോട്ടയം സി എം എസ് കോളേജിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഹൈക്കോടതി ഇപ്പോൾ റിട്ട് കൊടുത്തു. റിട്ട് കൊടുത്ത് അവർ റീ എക്സാം വെച്ചു. പക്ഷേ അന്ന് നമുക്ക് വേണ്ടി വാദിച്ചത് ഫസ്റ്റ് ടി പി ദാസിൻ്റെ ഉപ്പാപ്പനായ, അന്ന് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അദ്ദേഹം, തങ്കപ്പൻ സാറാണ് വാദിച്ചത്. കാരണം അവർ ആദ്യകാലത്ത് പുള്ളി അഡ്മിനിസ്ട്രേറ്ററായിരുന്നു വാദിച്ചത്. പക്ഷേ നമ്മുടെ ആ എക്സാമിൻ്റെ ഈ റീ എക്സാം വയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ വാദിക്കുന്ന സമയമായപ്പം പുള്ളിക്ക് അറ്റാക്കായി. പുള്ളിക്ക് പിന്നെ നമുക്ക് വേണ്ടി അത് വാദിക്കാനൊത്തില്ല. പിന്നെ 2 കഴിഞ്ഞാണ് പിന്നെ മോൻ എഴുതുന്നത്, എക്സാം എഴുതുന്നത്. അങ്ങനെ എഴുതി പാസ്സായി കൊച്ചുമോനാന്നേ 4 കഴിഞ്ഞാണ് പിന്നെ പ്രീ ഡിഗ്രി പാസ്സാകുന്നത്. അതിനുശേഷം അവൻ പിന്നെ ബി കോമിനും എം കോമിനും പോയത്. റജ്മോൻ അങ്ങനെ എക്സാം എഴുതാതെ പിന്നെ 2 കഴിഞ്ഞ് എക്സാം എഴുതി പാസ്സായി. പിന്നെ ഏതായാലും ദൈവകൃപയാൽ അവന് നമ്മുടെ സ്കൂളിൽ 3 പഠിപ്പിച്ചതിന് ശേഷം ആ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ അവന് പി എച്ച് ഡി കിട്ടി. ആ പി എച്ച് ഡി കഴിഞ്ഞു, പിന്നെ പൂന എൻ സി ആർ എയിൽ പി ഡി എഫ് കഴിഞ്ഞു. അങ്ങനെ അവന് കിട്ടിയത് ആ യുക്കായിലാ ജോലി. പക്ഷേ അവന് അവിടെ ശബദിന് വെള്ളിയാഴ്ച വൈകിട്ട് നിൽക്കാൻ അവനെ ഏൽപ്പിച്ച പ്രോജക്റ്റാണ്. ആ ഏൽപ്പിച്ച പ്രോജക്റ്റ് അവനവിടെ പിന്നെ ഫ്രൈഡേ നൈറ്റ് പോലും നിന്ന് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അങ്ങനെ നിൽക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ജോലി, ഇന്നൊരു നല്ല ജോലിയായിരുന്നേനെ, പക്ഷേ ആ ജോലി രാജിവെക്കട്ടെ അല്ലാതെ കളയട്ടെ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ശരി, കളഞ്ഞ അങ്ങനെ നിൽക്കാൻ പ്രയാസമാണെങ്കിൽ കളഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. അത് പറയാൻ കാരണമുണ്ട്, അപ്പനെ പോലെ തന്നെ അവനെയും, അവനും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 4 കഴിഞ്ഞ് ജനിച്ചതാണ് അവൻ. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ ആണായാലും പെണ്ണായാലും എന്ത് ജോലി ചെയ്താലും കർത്താവിൻ്റെ വേലയ്ക്ക് അവനെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ദേവസ്വനത്തിൽ ഉടമ്പടി ചെയ്താണ് അവനെ കിട്ടിയത്. അതുകൊണ്ട് ശബദിന്, അവനും ശബദ് ലംഘിച്ചിട്ടില്ല, ഇന്നുവരെയും ലംഘിച്ചിട്ടില്ല എന്ന് ദേവസ്വനത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയും. അവനും അതുപോലെ മലപ്പുറം 8 മുതൽ അവനും പള്ളിയിലെ ആരാധന പ്രസംഗിക്കുക, പപ്പ ഇല്ലാത്ത ശബദിന് ആ പള്ളിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഹൈരവേരി പള്ളിയിലാണ് ആദ്യത്തെ പ്രസംഗം തുടങ്ങിയത്, 8 പപ്പ ഇല്ലാത്ത ശബദിന് ഉള്ളിയാണ്. ഇന്നും ആ സുവിശേഷ വില തുടർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവരുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ട് വളരെ നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പന്റെ അതേ പാതയിൽ തന്നെ പ്രിയപ്പെട്ട 2 റെനി റെജി, 2 അനവധിയായ ത്യാഗങ്ങൾ ഈ ലോകത്തിൽ നേരിടുവാനും അധികമായ സമ്പത്തുണ്ടാക്കുവാനും വലിയ ശമ്പളമുള്ള ജോലികളൊക്കെ
നേടുവാൻ അതൊക്കെ വിട്ടു കളഞ്ഞ് ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശബദങ്ങൾക്ക് വേണ്ടി ധീരമായ സാക്ഷികളായിരിക്കാൻ ഈ പ്രിയപ്പെട്ടവരെയും ഇവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഇന്നും നടത്തുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവരുടെ മാതൃകയും സാക്ഷ്യവും ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേക സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് അനേക മാതാപിതാക്കൾക്ക് അനേക കുഞ്ഞുങ്ങൾക്ക് എത്ര വലിയൊരു സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ സമ്പത്തിനേക്കാളൊക്കെ വലുത് ദൈവത്തെ അനുസരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം കേട്ട് പ്രചോദനം ഉൾക്കൊണ്ട് ധീരമായ നിലപാടുകളെ സ്വീകരിക്കുവാൻ ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മെ കാണുന്ന എല്ലാവരെയും ധാരാളമായി ഒരുക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്രകാരമുള്ള അനേക ശബദിനു വേണ്ടി ധീരമായ നിലപാടുകളെ സ്വീകരിച്ച് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനേകർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം ഞങ്ങൾ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ അനേകരെ ഈ സമയത്ത് സ്മരിക്കുന്നു. ആ നൂറുകണക്കിന് ധീരയോദ്ധാക്കൾ ശബദിനു വേണ്ടി നിലപാടുകളെ സ്വീകരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന സാക്ഷ്യമായ പ്രിയപ്പെട്ട പാസ്റ്റർ സി എം തോമസ് സാറിനെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മിസ്സസ് അന്നമ്മ തോമസ് അവറുകളെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം എല്ലാവരുടെയും കേൾവിക്കായും എല്ലാവരുടെയും നന്മയ്ക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.